വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ December 16 രാവിലെ 8 മണി മുതൽ ആരംഭിക്കും. കാസർഗോഡ് ജില്ലയിൽ ഇതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി. ബുധനാഴ്ച രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കും. പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണും. കോവിഡ് ബാധിതർക്ക് വിതരണം ചെയ്ത സ്പെഷ്യൽ തപാൽ വോട്ടുകൾ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണി തീർക്കുക. ത്രിതല പഞ്ചായത്തുകളിലെ വോട്ടെണ്ണൽ ബ്ലോക്ക് തലത്തിലുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടക്കും. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും അതാത് സ്ഥാപനങ്ങളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണും. ഗ്രാമപഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ജില്ലാ പഞ്ചായത്തുകളിലെയും പോസ്റ്റൽ വോട്ടുകൾ അതാത് വരണാധികാരികളാണ് എണ്ണുക. കാസർഗോഡ് ജില്ലയിൽ 9 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത്. കൗണ്ടിംഗ് ഓഫീസർമാർ കൈയുറയും മാസ്കും ഫേസ് ഷീൽഡും ധരിക്കും. കൗണ്ടിംഗ് ഹാളിലെത്തുന്ന സ്ഥാനാർത്ഥികളും കൗണ്ടിംഗ് ഏജന്റുമാരും മാസ്കും സാനിറ്റൈസറും ഉപയോഗിക്കണം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വരണാധികാരിക്ക് ഒരു ഹാളും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്രത്യേക കൗണ്ടിംഗ് ഹാളുകളും സജ്ജീകരിക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ഓരോ വരണാധികാരിക്കും പ്രത്യേകം കൗണ്ടിംഗ് ഹാൾ ഉണ്ടാകും. പരമാവധി 8 പോളിംഗ് സ്റ്റേഷനുകൾക്ക് ഒരു ടേബിൾ എന്ന രീതിയിലാകും സാമൂഹിക അകലം പാലിച്ച് കൗണ്ടിംഗ് ടേബിളുകൾ സജ്ജീകരിക്കുക. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലെയും വോട്ടെണ്ണൽ ഒരു ടേബിളിൽ തന്നെ ക്രമീകരിക്കും. കൗണ്ടിംഗ് ഹാളിൽ സജ്ജീകരിച്ചിട്ടുള്ള വോട്ടെണ്ണൽ മേശകളുടെ എണ്ണം കണക്കാക്കിയാകും സ്ട്രോങ് റൂമിൽ നിന്നും കൺട്രോൾ യൂണിറ്റുകൾ എത്തിക്കുക. വോട്ടെണ്ണൽ ആരംഭിക്കേണ്ടത് 1-ാം വാർഡ് മുതൽ എന്ന ക്രമത്തിലാണ്. ഒരു വാർഡിൽ ഒന്നിലധികം ബൂത്തുകളുണ്ടെങ്കിൽ അവ ഒരു ടേബിളിലാണ് എണ്ണുക. ത്രിതല പഞ്ചായത്തുകളിൽ ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും 2 കൗണ്ടിംഗ് അസിസ്റ്റന്റുമാരും നഗരസഭകളിൽ ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസറും ഒരു കൗണ്ടിംഗ് അസിസ്റ്റന്റും ഉണ്ടാകും. വോട്ടെണ്ണൽ ഫലം അപ്പപ്പോൾ അറിയിക്കാൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. 9 കേന്ദ്രങ്ങളിലാണ് കാസർഗോഡ് ജില്ലയിൽ കൗണ്ടിംഗ് നടക്കുക. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. വിപുലമായിട്ടുള്ള ഒരു മീഡിയ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന മുഴുവൻ കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളും ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിന് ഇവിടെ നിന്ന് കഴിയും. ആദ്യം പോസ്റ്റൽ ബാലറ്റ് എണ്ണുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. ആ പോസ്റ്റൽ ബാലറ്റുകൾ, പ്രത്യേകിച്ച് സ്പെഷ്യൽ പോസ്റ്റൽ ബാലറ്റൊന്നും സാധാ ബാലറ്റൊന്നും ഇല്ല, എല്ലാ പോസ്റ്റൽ ബാലറ്റുകളും ഒന്നിച്ചായിരിക്കും എണ്ണുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. കൂടാതെ എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്കുകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും 1 മുതൽ അവർ തുടങ്ങി അവസാനത്തെ വാർഡിൽ അവസാനം എണ്ണുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടക്ക് നിന്നുള്ള എണ്ണലൊന്നും നടക്കുന്നതല്ല. ഇന്നലെ നല്ല രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം സഹകരിച്ച മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ജനങ്ങൾക്കും പൊളിറ്റിക്കൽ പാർട്ടികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വിവരങ്ങളും വാർത്തകളും തത്സമയം മാധ്യമങ്ങൾക്ക് നൽകുന്നതിന് പുറമേ സോഷ്യൽ മീഡിയ വഴിയുള്ള അപ്ഡേറ്റ്, ഗ്രാഫിക് അവതരണങ്ങൾ എന്നിവയും ഉണ്ടാകും. ഇതിനു പുറമെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അപ്പപ്പോൾ കളക്ട്രേറ്റിലെ മീഡിയ കൺട്രോൾ റൂമിലെ ബിഗ് സ്ക്രീനിലും പ്രദർശിപ്പിക്കും. കളക്ട്രേറ്റിൽ കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. ഇവിടെ നിന്നുള്ള വിവരങ്ങൾ കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തത്സമയം ലഭിക്കും. PRD ലൈവ് ആപ്ലിക്കേഷനിലൂടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ട്രെൻഡ് വെബ്സൈറ്റിലൂടെയും വോട്ടെണ്ണൽ വിവരം തത്സമയം ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.